हाय फ्रेंड्स, वेलकम बैक टू आवर चैनल। इन नाम हॉटल नमुक बटर रोस्ट वीटल तैयार वीडियो आईटा अप चपाती कूड़े कई पेट टेस्टी आईटर बटर रोस्ट अब तैयार या स्टवल पान वे अल्प नर रू टेबू वेलच्च चेरतक വെളിച്ചെണ്ണ എന്ന് ചൂടായി വന്നാൽ നമ്മൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണണ്ട്. ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണണ്ട്. ഇത് രണ്ടും ഒന്ന് പൊട്ടി വന്നതിനു ശേഷം നമ്മൾ ഇതിലേക്ക് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കണണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു എട്ട് അല്ലി വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കണണ്ട്. या कुछ करवेपिल कूड़े चेरती नोल मूत वरदे वेट अब नम्बे इंजीं वेत कल नोल मूत वन ई टाइम नाम मू मीडियम सैज सवा कट्कूँ चेरतें आवश्यक उपू नाम चेरती सवा नाइट वयन वरुद वेट ഒരുപാടൊന്നും വയന്ന് പോകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഒന്ന് കുഴഞ്ഞു വന്നാൽ തന്നെ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് മസാലപ്പൊടികൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ആ സമയത്ത് ക്യാമറ ഓൺ ആക്കാൻ വിട്ടു പോയതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ കാൽ ടീസ്പൂൺ ഗരം മസാല ആണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ പൊടികളുടെ പച്ച കുത്തൊന്ന് മാറുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് വാറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിത് അടച്ചു വെച്ചെടുക്കാൻ പോവുകയാണേ. ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ തക്കാളി ഒന്നും കൂടെ സോഫ്റ്റായി വരാനുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും തക്കാളി ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് അടച്ചു വെക്കുകയാണ്. ഒരു രണ്ട് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് അടിച്ചു വെച്ചിട്ട് ഈ വെള്ളവും മസാലകളൊക്കെ ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അടച്ചു വെച്ചിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മൂന്ന് മുട്ട ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നടുവേ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതുപോലെ മുട്ട ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണിത്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക്